بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. صدق الله مولانا العظيم. സഹോദരന്മാരെ, ഞാൻ പ്രസംഗിക്കാൻ ആളല്ലാതെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് കൊണ്ട് എന്നെ നിർബന്ധം ചെലുത്തിയിട്ട് ഒന്ന് രണ്ട് കരിമത്ത് പറയുക എന്നതല്ലാതെ പ്രസംഗത്തിൻ്റെ രൂപം പ്രസംഗമൊന്നും എനിക്കറിയില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനമാണ് ഇർഷാദിയ എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നതും സുന്നത്ത് ജമാഅത്ത് എന്ന് രണ്ട് ലഫ്ളാണ്. യഥാർത്ഥ ഇസ്ലാം അതാണ് സുന്നത്ത് ജമാഅത്ത്, അതല്ലാതെ പ്രത്യേക ഒരു സാധനമല്ലത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവികമായ അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതായ വഹ്യ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ദീനാണ്. മനുഷ്യൻ്റെ നിർമ്മിതമല്ല, മറ്റ് കെട്ടുകഥകളോ അസാത്തിലുള്ള വരികയല്ല. അല്ലാഹുവിൻ്റെ നേരിട്ടുള്ളതായിരിക്കുന്ന വഹ്യ് മാത്രമാണ് ദീൻ. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹു എന്താണ് നമ്മോട് കൽപ്പിച്ചത്, ആ കൽപ്പന അത് അള്ളാഹുവിന്റെ വഹ്യിനെ നമുക്ക് എത്തിച്ചു തരുന്നത് അമാനുഷിക ശക്തികളെ കൊണ്ട് സിദ്ക്ക് വെളിവായ സാക്ഷാൽ അള്ളാഹുവിന്റെ ഹക്കായ റസൂലാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു നിലക്കും സംശയത്തിന് അവകാശമില്ല. ആ ആള് പറയുന്നതും പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിന്റെ കൗലും വീഴും അമ്പിയാകിയ കൗലും ഭീഴുമാണ്. അസ്റബുൽ ഹൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മുഴുവൻ അമ്പിയാവും അങ്ങനത്തിൽ അള്ളാഹുവിന്റെ വഹീൽ എത്തിച്ചു തരുന്നവരാണ്. അള്ളാഹുവിന്റെ അമ്രുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു എന്നുകൊണ്ട് വന്നാൽ ആ കൽപ്പനയെ ചോദ്യം ചെയ്യുക, അതിന്റെ ഹിക്മത്ത് എന്താണ് അറിയുക, എന്താ അങ്ങനെ കൽപ്പിക്കാൻ കാരണമെന്ന് ചോദ്യം ചെയ്യുക. ബുദ്ധിപരമായി അതിനെ ചോദ്യം ചെയ്യൽ അത് ഇബ്ലീസിന്റെ മാതൃകയാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഇവിടെ ആകണ്ടായ ദോഷം. അള്ളാഹുവിനെ ചോദ്യം ചെയ്തു. അള്ളാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചതായ കാര്യത്തിൽ ആദം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിന്റെ ഉസ്താദാക്കിയതിന്റെ ശേഷം മലായിക്കത്തിനോട് ഇത് എല്ലാവർക്കും അറിയുന്ന സത്യമ ചരിത്രമാണല്ലോ. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. സുജൂദ് കൊണ്ട്, സുജൂദ് ഏത് വാനാട്ടാണെങ്കിലും നെറ്റിത്തടം വെച്ചിട്ടുള്ളതായ സുജൂദാണോ, അതല്ല ആദം നബിയെ കിബലയാക്കിയിട്ടുള്ള സുജൂദാണോ, അതല്ല ആദം നബിക്ക് സാഴ്വ ചെയ്യുക, ഏത് വാനാട്ടാണെങ്കിലും ആദം നബിയെ ബഹുമാനിക്കൽ അതിന്റെ ഉള്ളിലുണ്ട്. ഏതർത്ഥപ്പെടാൻ ഈ ബഹുമാനിക്കാൻ ഒരിക്കലും എന്നോട് കൽപ്പിച്ചത് ശരിയല്ല, അള്ളാഹു കൽപ്പിച്ചതായിരിക്കുന്ന കൽപ്പനയെ ചോദ്യം ചെയ്ത അള്ള ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിച്ചതായിരിക്കുന്നവർ ആ കൽപ്പനയെ ചോദ്യം ചെയ്ത മാതൃകാല ഇബ്ലീസ. വഹാബിയത്തിനെ സ്ഥാപിച്ചതാല ഇബ്ലീസ എന്ന് പറഞ്ഞ യഥാർത്ഥ സത്യം അള്ളാഹു തഴയമാക്കാൻ, അള്ള ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിച്ച ഒന്നിനെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കാൻ അർഹനല്ല എന്നുള്ള കിബർ കടന്നുപോകും. ആദമിനെ നീ കളിമണ്ണിനാ സൃഷ്ടിച്ചു, എന്നെ തീയിലാലാ സൃഷ്ടിച്ചത്. ഓൻ മനസ്സിലാക്കുന്നത് തീയിരിക്കാണ് പകല്, കളിമണ്ണ് താന്നതാണ്. താഴ്ചയും ബഹുമാനവും അള്ളാഹുവാണ് കണക്കാക്കുക. അള്ളാഹു ഏതൊന്നിനെയാണോ അറിയമാക്കിയത് അത് നമ്മളെ കാഴ്ചക്ക് അത് അറിയുമാണെന്നാണ് എന്ന ഹിക്മത്ത് നമുക്കറിയാൻ സാധ്യമല്ല. അള്ളാഹു നിസ്സാരമാക്കിയ ഒന്നാണ് നിസ്സാരമായത്, അള്ളാഹു അറിയമാക്കിയ ഒന്നാണ് യഥാർത്ഥ അറിയും. നമ്മളെ ബാഹ്യമായിരിക്കുന്നതായ ഭൗതിക ചിന്താഗതി കൊണ്ട് അറിയും ഹസീസും തീരുമാനിക്കാൻ സാധ്യമല്ല. ഓൻ മനസ്സിലാക്കിയത് ഓൻ ഏറ്റവും മേലുള്ള കിബിറുള്ളായ വണ്ണതാറുള്ള ആളാണ്, ആദമന്റെ താഴ്ചയുള്ളതായിരിക്കുന്ന ആളാണ്. അപ്പൊ ആദമനിക്ക് വേണ്ടി താഴ്മ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചത് ശരിയല്ല. ഇത് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഉള്ളിലൊരു പാട് രഹസ്യങ്ങളുണ്ട്. ഈ ചോദ്യം ചെയ്തതിന്റെ മാതൃക, ആ മാതൃക സ്വീകരിച്ചതാണ് വഹാബിയത്ത്. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിലാഫിലുള്ള ആളുകൾ മുഴുവനും ഉണ്ടാക്കുന്ന ദോഷം അത് തന്നെ. ഇബ്ലീസിന്റെ കിബറാണ്. ഇബ്ലീസാണ് വഹാബിയത്ത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അത് കുറെ കാര്യം കെട്ടറിയെ തുറന്നു. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് വന്നപ്പോഴാണ് അതിന്റെ പുനരുദ്ധാരണം നടത്തിയതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ഇബ്ലീസിന്റെ അതേ ചിന്താഗതിയാണ്. അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധി കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. إني أرى في المنام أني أذبحك فانظر ماذا ترى. إسماعيل النبي عليه السلام قال الله سبحانه وتعالى عند أمره إني نان منام لدى سوبرة رايون لان كندون ديري كنون أني أذبحك نان إني أردت رايح أردت كنديري كنون أوصلنا نكمل كانوا بيان أنبياء إنجس سوبرة ساتشا ديري كبرات ورثيل أذي فاعلان ورثيل مريبا نبياء إنجس فاعلان أبلا قلبك യഥാർത്ഥത്തിൽ ഉറക്കി എന്നതുപോലെ കൽപ്പിച്ചിട്ടില്ല. കണ്ണിനിക്ക് മാത്രം ഉണ്ടാവുന്ന ഇതും മനസ്സിലാക്കാൻ ഭൗതിക ബുദ്ധിക്ക് സാധ്യമാവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നവർക്ക് സാധ്യമാവും. അള്ള എവിടെയാണോ ഉറക്കിന് വെച്ചത് കണ്ണുമ്പിൽ മാത്രമാണ്. ആ ഒഫലത്തിന്റെ അവസ്ഥ വെച്ചത് യക്കനത്തില്ലാത്ത ഒഫലത്തി എന്നത് കണ്ണിനിക്ക് മാത്രം ഭൗതികമായ ശരീരത്തിന്റെ ഒരു അംശം മാത്രമാണ്. അള്ളാഹു കൽപ്പിച്ചിക്ക് യക്കനത്തിനെ കൊടുത്തു. അതുകൊണ്ട് അമ്പിയാവിന്റെ വഹി, അമ്പിയാവിന്റെ മനാമൊക്കെ സാക്ഷാൽ വഹിയാണ്. അതാണ് സ്വപ്നത്തിൽ ഞാൻ അറക്കുന്നത് വന്നപ്പോൾ പന്തുറു മാതാത്തറ ഒരു മുഷാവറ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കുട്ടിയുടെ അഭിപ്രായം കൂടി ഒന്ന് ആരായാന്നുള്ള ഒരു സന്തോഷം, കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കലാണ് ലക്ഷ്യം. അള്ളാഹുവിന്റെ അമ്മുണ്ടായ എന്താ അമ്മനോട് അറക്കാൻ കൽപ്പിക്കാൻ കാരണം? ഇതെങ്ങനെ സ്വന്തം മകനാവുക? അതിനെപ്പറ്റി പറയുമ്പോൾ വട്ടമായ ചരിത്രമാണ്. അറക്കാനൊക്കെ സ്വന്തം മകനാവുക, ഓമന മകനാണ് അറക്കാൻ വേണ്ടി കൽപ്പിക്കുക. മുഴത്തതിരത്തിന്റെ ആക്കരിയായ വിഷ്ണു മോചിയന്മാർക്കൊക്കെ അറിയുള്ളൂ. അങ്ങനെ സാധനിക്ക അള്ള എന്തെന്നാണോ കൽപ്പിച്ചത് അതാണ് ഹസൻ. അള്ള നിരോധിച്ചത് എന്താ അതാണ് കബീർ. നമ്മൾ ആദ്യം ഹസനും കബീയും തീരുമാനിച്ചു കണ്ട് അള്ളാന്റെ കൽപ്പനയോടാണെന്ന് അറിയാൻ പറ്റൂല. അള്ളാഹു കൽപ്പിച്ചു എന്ന് കണ്ടാൽ പിന്നെ അവിടെ ഹസനും കബീനെ തീരുമാനിക്കാൻ നമുക്ക് അതൊരു അധികാരമില്ലാതെ ഹസനേന് ഫന്നൂറ് മാതാവ് കാലയ അപത്തിപ്പുകാൽ മാ തൂമറു. അള്ളാഹു അള്ളാഹുവിന്റെ അമ്ര എന്താണോ ആ അമ്ര തങ്ങൾ പ്രവർത്തിക്കുക. വാപ്പയുടെ മകൻ പറഞ്ഞ മറുപടിയാണ് ആ ഭാഗമിരിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ബുദ്ധിപരമായി ചിന്തിക്കൽ. ഇത് ഹസനാണോ കബീറാണോ തീരുമാനിക്കാൻ അള്ളാഹുവിന്റെ വഴി കൊണ്ടും അള്ളാന്റെ അമ്ര കൊണ്ടും അല്ലാതെ നമ്മൾക്ക് സാധ്യമല്ല. ബുദ്ധി കൊണ്ട് ഹസനും കബീറും തീരുമാനിക്കാൻ സാധ്യമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു നിലക്കും മനുഷ്യലോകം പൊറുക്കുന്ന ലോകവലായിക്കത്തും മനുഷ്യരും ഇന്നും ഇൻസും എല്ലാവരും തപാൽ വെറുക്കുന്നവരെ അമ്രല്ലോ. അറവ് സ്വന്തം മകനെ അറക്കുന്നു. ഒരു വെറും ഒരു മനുഷ്യൻ എന്നത് മാത്രമല്ല, സ്വന്തം മകനെയാണ്. അത് എത്രക്ക് കബീറാവണം എന്ന് നമുക്ക് ചിന്തിച്ചറിയാം. പക്ഷെ അള്ളാഹുവിന്റെ അമ്രുണ്ടെന്ന് കണ്ടാൽ അത് ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇങ്ങനെ വരുന്നത് ശരിയല്ലല്ലോ, ഈ മനാമ് ശരിയല്ല, ഇതെങ്ങനെ അള്ളാന്റെ ഒക്കെ ഉണ്ടാകാൻ പറ്റുമോ ഇല്ലെന്നുള്ള ഒരു ഖാതിർ, അങ്ങനത്തെ ഒരു ഊഹം പോലും വന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പന കണ്ട് അനുസരിക്കൽ മാത്രമാണ്. പിന്നെ അവിടുന്നാണ് പറഞ്ഞത് വരം മാസലമാവത്തല്ലഹൂലിൻ നബിയിൽ ഇബ്രാഹിം അത് സദ്ദഖ്തറിയായിരിക്കും മനുഷ്യന്. ഇത് അവസാനം എന്താ വിഷയം എന്താണെങ്കിൽ ആദ്യം ഉണ്ടായത് അള്ളാന്റെ അമ്രുണ്ടെന്ന് കണ്ടുകായി. ആ അമ്രക്ക് തീപ്പെടൽ മാത്രമാണ് മനുഷ്യർക്കുള്ളതായിരിക്കുന്ന കടമ. അതിനെ ചോദ്യം ചെയ്യാൻ അതാണ് ആദം നബി അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പോൾ ആ ഇബ്ലീസിന്റെ മാതൃക, ആ ഇബ്ലീസിന്റെ ദോഷം കിബറാണ്. ഇവിടെ ആദ്യ ലോകത്തുണ്ടായ ഏറ്റവും വലിയ ആദ്യത്തെ ദോഷം ആ ഇബ്ലീസിന്റെ മാതൃക മാത്രം. ആ ഇബ്ലീസിന്റെ ആശയം, അവന്റെ അഖീദയും അവന്റെ ആശയവും മാത്രമാണ് യഥാർത്ഥത്തിൽ വഹാബിയത്ത്. കാരണം അശ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അളവത്തെ നമ്മൾക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, ഒരു മഹ്ലൂക്കിനും സാധ്യമല്ല. അള്ളാഹു തന്നെ കൊടുത്തിട്ടുള്ള മൊത്തം അള്ളാഹു തന്നെ പോയി തീറ്റ പരിശുദ്ധ ഖുർആനിലെത്താ അള്ളാഹുവിനെ കൊടുക്കുന്നത്. ആ ദർജയിലാക്കിയത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹുവിനെ മദ്ഹിച്ച് നമ്മൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഒന്ന് മറ്റവർക്ക് കൊടുത്ത് വേറൊരുത്ത മദ്ഹിച്ച് അള്ളാഹു തന്നെയാണ് കൊടുക്കുന്നത്. ഈ ദർജയിലാക്കി അങ്ങനത്തെ അള്ളാഹു തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറ്റ വാക്ക്. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഇതിന്റെ ഒരു ചെറിയ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. വേറെ കൂടുതൽ ആയത്ത് എഴുതിയതൊന്നും മതി. ഒരൊറ്റ ആയത്തിന്റെ ഒരു ചെറിയ മകൻ അഷറഫുൽ ആൾക്ക് ഈമാനിന്റെ അഹങ്കാരം വരെ ഈമാനുണ്ടോ മൂമിനാണോ ഓല വക്കന്നെ ഉണ്ടാവേണ്ടുന്ന കാര്യം എന്താ? ഈമാനിന്റെ അഹങ്കാരെ എന്റെ സിഫത്ത് പറഞ്ഞുകൊണ്ടാണ്. ആ ഈമാൻ അവരെ അവർക്ക് പ്രേരിപ്പിക്കണം. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിന്റെ അപ്പുറം അതിനെ കവർ ചെയ്യുന്ന, അതിനെ മറികടക്കുന്ന ഒരു ശബ്ദം ഈമാനിന്റെ അഹരികാരനികാവക്കല്ലെന്ന് ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ചുരുങ്ങിയ ഒരു വായന മാത്രമാണ് പറയുന്നത്. പോരാ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ മറ്റാളോട് സാധാരണ സംസാരിക്കുന്ന സംസാരം, ചീത്തവാക്കല്ല, ദേഷ്യപ്പെട്ടല്ല, കോപവരോധത്തിലല്ല, അതവ് കേടായിട്ടുള്ളതായ വാക്കുകൾ ഒന്നുമില്ല. സാധാരണ സംസാരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അദമത്തുക വന്നത, ആ ദറജന്റെ, ആ ഖദറിന്റെ, ഡിഗ്രിന്റെ ഏറ്റവും മേലെയായ ദറജയാണ് പരിഗണിക്കുമ്പോൾ അവിടുത്തെ ഹദറത്തിൽ ചെന്ന് നിന്നാൽ നമ്മൾ സാധാരണ ശബ്ദിക്ക് സമ്മതം സംസാരിക്കുന്നത് പോലത്തെ ജഹ്റ് പോലും ഉണ്ടാവാനും പാടില്ല. ഓട്ടോമാറ്റിക് ശബ്ദം കൊണ്ട് പന്തണം. എന്താ സുഖം തന്നല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താ സുഖം തന്നല്ലേ അങ്ങനെ ചോദിക്കണം. ശബ്ദം അഷ്റഫുൽ ഖൽഖിന്റെ ശബ്ദത്തെ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പോരാ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ സാധാരണ നിങ്ങൾ തമ്മിൽ ജഹറാക്കുന്നത് പോലെ ശബ്ദം ഉയർത്താൻ പാടില്ല. തമ്മിൽ അങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ നമ്മളൊക്കെ ജഹരി വേണമെന്നിട്ടുണ്ട്. ആ ജഹറും പാടില്ല. അതിൽ നിന്നും താവണം. ഓട്ടോമാറ്റിക് ശബ്ദം താവും. എന്നിട്ട് അവസാനം പറഞ്ഞെന്താ, അങ്ങനെ അങ്ങനെ ശ്രമിച്ചോളൂ. ശരിയാണെങ്കിൽ അവിടുത്തെ അദമത്തിനെ പരിഗണിക്കാതെ, അവിടുത്തെ ഡിഗ്രിയെ മാനിക്കാതെ, അവിടുത്തെ വണ്ണത പരിഗണിക്കാതെ സാധാരണ സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവാരത്തിൽ അഷ്റഫുൽ ഖൽഖിനോട് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള മുഴുവൻ അമലുകളും ദുർബലപ്പെട്ടു പോവല്ലേ നിങ്ങൾ ഭയപ്പെടണം. എല്ലാ അമലും ദുർബലപ്പെട്ട പിന്നെ എന്തിന്റെ സൂൽ ഖാതിമത്ത്, ഈമാനും ദുർബലപ്പെട്ടു. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു കബീർത്തും ചെയ്തിട്ടില്ലല്ലോ. നല്ല ഓന്റെ വന്നു അവന്റെ ബോധത്തിൽ പെടുന്നതാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് തെറ്റായിട്ട് കണക്കാക്കുന്നില്ല. അവിടെ അദബ് കേടിന്റെ ഒരു ഭാഗമാണ് ആ പറഞ്ഞത്. ഒരു അള്ള കൊടുത്ത അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ അഖില ലോക ജനങ്ങൾ ഒട്ടാകെ ഇരുന്നാണ്. എന്ന വാക്കിന്റെ കാന സമുദ്രം അങ്ങനെ മഷിയാക്കി ലോകത്തുള്ള വൃക്ഷകൾ അങ്ങനെ കരമാക്കി എഴുതിയാലും അതിന്റെ വിശദീകരണം തീർക്കാൻ സാധ്യമല്ല എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു ശ്രദ്ധിക്കണം. അതിലേക്ക് യാത്ര കടക്കുന്നില്ല, എനിക്ക് പറയാനും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒരു അദബ് കേടിന്റെ രൂപത്തിലുള്ള ഒരു കരിമത്ത്, ചീത്ത വാക്ക് പറഞ്ഞിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, സാധാരണ നമ്മൾ സംസാരിക്കുന്നത് പോലെയാക്കി അഷ്റഫുൽ ഖൽഖിന്റെ ആ ഡിഗ്രിയെ പ്രത്യേകം പരിഗണിക്കാതെ ശബ്ദം താഴ്ത്താതിരുന്നാൽ മുഴുവൻ അവരോടും ദുർബലപ്പെട്ടു പോകും. അപ്പൊ ഈ വാദം ദുർബലപ്പെട്ടുപോയി. വാന്തും രാത്രിഷോറൂൽ നിങ്ങൾ അങ്ങനത്തെ അമൽ ദുർബലപ്പെട്ട് അവസാനം സൂൽ ഖാതിമത്തായിട്ട് ഖാഫിറായി ചത്തുപോകുന്ന അവസ്ഥയ്ക്ക് എത്തിപ്പോകുന്ന നിങ്ങൾ ഭയപ്പെടണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖിനെ സംബന്ധിച്ച് വെറും ഒരു സാധാരണ മനുഷ്യൻ, അവർ എഴുതിയതും പറഞ്ഞതൊക്കെ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് എന്നെക്കാൾ അറിയാം, എനിക്കതൊന്നും അറിയാം. ഞാൻ ആ പുസ്തകം നോക്കലില്ല, പ്രസംഗം കേൾക്കലില്ല, മൊത്തത്തിൽ എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ല, വെറും സാധാരണ മനുഷ്യനെ വിശ്വസിക്കുന്ന അത്രയ്ക്ക് വാല്യങ്ങളും മുതല്യങ്ങളുമായിരിക്കുന്നതായ പേഴ്ച കക്ഷികളാണ്. അവരുടെ ഏകമാവുക അള്ള ഓമാനിച്ച അന്നകത്തോ അള്ള അമ്പിയായിരിക്കും ഔലിയായിരിക്കും കറാമത്ത് കൊടുത്തത് മുഴച്ചത്ത് കൊടുത്തു തൃപ്തിപ്പെടില്ല. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കണ്ട, എന്താ ആ നിറഞ്ഞിക്കാണ്ടായോ? അതൊരിക്കലും ഉണ്ടാവില്ല. എന്നോടൊരു മുജാഹിദ് പറഞ്ഞാൽ എനിക്കറിയാം, അത് ഞാൻ വിശ്വസിക്കൂല. ഒരു മുഴച്ചത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കൂല. ആ ഭാഗം ഇരിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് അതമതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ മാതൃകയാണ്. ഇബ്ലീസാണ് അതിന്റെ മുഅല്ലിം, അതിന്റെ ഉസ്താദ്. അള്ളാഹ് ബഹുമാനിച്ചതായിരിക്കുന്ന ഒന്നിന്റെ ബഹുമാനം അവർ അംഗീകരിക്കൂല. ഓന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് അവന്റെ ബുദ്ധി കൊക്കുന്നത് മാത്രം അംഗീകരിക്കുക, അതല്ലാത്തത് അങ്ങനെ തള്ളുക. ഇതാണ് ഇബ്ലീസിന്റെ വാദം. ഇബ്ലീസ് ഉദ്ഘാടനം ചെയ്ത സംഘടനയാണ് വഹ്ഹാബിയത്ത്. പിന്നെ അതിന്റെ ശിൽബന്ധികളാണ് ബാക്കിയുള്ളതൊക്കെ. എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. ഞാൻ എന്നോട് നിർബന്ധം ചെലുത്തിപ്പോ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അർഹമുർറഹീമീനായ റബ്ബ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖൂണ് അവിടുത്തെ ആര് അഹ്ലു ബൈത്ത് അസ്വാജ് ദുജ്ജിയാത്ത് ജമീഉ സ്വഹാബത്തിന്റെ ഹഖുലാഹ് കറാമാത്തും അള്ളാഹു ഒരുത്തപ്പെട്ട അള്ളാഹുവിന്റെ മുഖറബികളും മഹത്തുക്കളും മഹബൂബികളും മഹാന്മാരുമായ മുഴുവൻ നമ്പിയാവ് ഔലിയാവ് സുഹദാവ് സിദ്ദീഖുകൾ അവരെ മുഴുവൻ ഹഖുലാഹ് കറാമത്തുകൊണ്ട് അള്ളാഹു ولا تزغ قلوبنا وقلوب من تعلق بنا إلى مذهب وحقيقة في الزيغ والضلال. അവരെ മുഴുവൻ ഹറാമാത്തുകൊണ്ട് പരിശുദ്ധ ദീനിലെ അല്ലാഹു തആല ഊട്ടിയുറപ്പിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഹിദമത്തിനായി ദീർഘാരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ അല്ലാഹു ഏറ്റവും മേലായ ദർജയ്ക്ക് ഉയർത്തി തരട്ടെ. നമ്മുടെ ഇർഷാദിനെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മഹാവിനെയും ദീനിന്റെ ഹിദമത്തിൽ ഏറ്റവും മേലായ ദർജയ്ക്ക് അല്ലാഹു ഉയർത്തി തരട്ടെ. മഹാന്മാരെ മുഴുവൻ ഹറാമാത്തുകൊണ്ട് സർവ്വ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവരെ മുഴുവൻ കറാമാത്തുകൊണ്ട് എല്ലാവരും ദുഃഖത്തൊന്നും ശത്രുക്കളെ ചൊല്ലുന്നു, ഇബിലീസിന്റെ ചൊല്ലുന്നു, മാനസിക ക്ലേശത്തൊന്നും നഷ്ടത്തൊന്നും ദുഃഖത്തൊന്നും പരാജയത്തൊന്നും മുബ്തദീകളായ വാല്യങ്ങളും മുബല്ലികളുമായ വഹാബികൾ മൗദൂദികൾ തുടങ്ങിയുള്ളതായ എല്ലാ പേക്ഷ കക്ഷികളെ ഷർറിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അടികൂട്ടി ഉറപ്പിച്ചു തരട്ടെ. എല്ലാവരും ദുഃഖത്തും താങ്ങാൻ സാധിക്കാത്ത മാരകമായ വേദനയിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖൈറായ സർവ്വരക്ഷ സഫലമാക്കി തരട്ടെ. അള്ളാന്റെ റഹ്മത്ത് ചൊരിച്ചു തരട്ടെ. അള്ളാന്റെ രിസ്ഖിന്റെ വാവ് അള്ളാഹു പൊരുത്തപ്പെട്ട തയ്യിബായ മുബാറക്കായ ജിഹാദിൽ കൂടി അള്ള വിശാലമാക്കി തരട്ടെ. എല്ലാവിധ മനക്കളേശങ്ങളും അകറ്റി കണ്ണു കുറയുമെന്ന വിജയത്തിനുള്ള പ്രദാനം ചെയ്യട്ടെ. അള്ളാന്റെ ദീനിന്റെ ഹിദമത്തിലേക്ക് ആവശ്യമായ എല്ലാ അസ്ബാബും കൃത്യമാക്കും സാമ്പത്തികമായും ശാരീരികമായുമുള്ള മുഴുവൻ കഴിവ് അള്ള ലഭ്യമാക്കി തരട്ടെ. ദീനി ഹിദമത്തിന് ഇൽമിന്റെ ഷോല് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ബറക്കത്തിനൊക്കെ ചൊരിച്ചു തരട്ടെ. മനക്കാശത്ത് നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. അള്ളാന്റെ തിരുമൽ ഞമ്മക്ക് ഏറ്റവും ഹൈറായ ബറക്കത്ത് ചെയ്യാതെ അതിലേക്ക് മാത്രം ഒതുക്കം നൽകട്ടെ. ഹൈറിലും ബറക്കത്തിനും സലാമത്തിനും ആഫിയത്തിനും ആക്കി തരട്ടെ. കണ്ണു ഉടർന്ന വിജയത്തിനും എത്തിച്ചേരട്ടെ. ശാന്തി സമാധാനവും ഏത് പരീക്ഷണത്തിനും അള്ളാന്റെ വിധി കൊണ്ട് 100% അംഗീകരിച്ച് ഖളാഹു കൊണ്ട് സന്തോഷിച്ച് പൊരുത്തപ്പെടാനുള്ള ഈമാൻ ഹൃദയത്തിലുള്ള അടികൂട്ടി ഉറപ്പിച്ചു തരട്ടെ. ഈമാനുള്ള സലാമത്താക്കട്ടെ. അള്ളാഹുവിൻ്റെ അമ്പിയാവ് ഔലിയാവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഉമ്മപ്പന്മാരെ, നമ്മളെ ഉസ്താദന്മാരെ, നമ്മളെ സഹോദര സഹോദരന്മാരെ, നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നമ്മൾക്ക് സഹായം ചെയ്ത് നമ്മളെ ദീനിനെ സഹായിച്ച, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ച, നമുക്ക് പഠിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ചെയ്തു തന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവരെയും അല്ലാഹു അമ്പിയാവ് ഔലിയാവിൻ്റെ സുംറയിൽ മഹ്ശറിൽ സ്വർഗത്തിലുള്ള ഒരുമിച്ച് വിട്ടട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ നിശാത്തോടും റാഹത്തോടും കൂടി കലക്കും യുത്രാപ് കൂടാതെ ചൊല്ലിയതായാലും വരിക്കുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. اللهم أنت ولينا في الدنيا والآخرة، توفنا وأهلنا من تعلق بنا كلهم مسلمين، وألحقنا وإياهم بالصالحين، وارزقنا وإياهم لذة النظر إلى وجهك الكريم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.